ഇത് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയ നല്ല അടിപൊളി ബ്ലാക്ക്ബെറിയാണ്, ഇന്ത്യൻ ബ്ലാക്ക്ബെറി ഞാവൽപ്പഴം. ഇതായിട്ട് നമ്മളൊന്നൊരു കലക്കം പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാവൽപ്പഴം ഉപ്പിലിടുന്നതിനുള്ള ചീനമുളക് നമ്മൾ നമ്മുടെ തന്നെ തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് എടുക്കുകയാണ്. ഇപ്പം നാച്ചുറലായിട്ടുള്ള സാധനമാണ്. അപ്പം നമ്മൾ വാങ്ങിയ ബ്ലാക്ക്ബെറി പ്ലസ് നമ്മുടെ തോട്ടത്തു നിന്ന് നമ്മൾ പൊട്ടിച്ചെടുത്ത ചീനമുളകും, ഇത് രണ്ടുമാണ് ഈ ഒരു ഉപ്പിലിടുന്ന പരിപാടിക്ക് വേണ്ട മെയിൻ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഇനി ഉപ്പിടാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഉപ്പിലിടുന്ന പരിപാടിക്ക് വേണ്ടി നമ്മളെ വീട്ടിൽ ഈ കാണാൻ ഭംഗിയുള്ള ഏറ്റവും നല്ല രണ്ട് പാത്രങ്ങളാണ് നമ്മളെടുത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഞാവൽപ്പഴം ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കുക, രണ്ട് കുപ്പിയിലും നിറച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടത്, വീഡിയോ കംപ്ലീറ്റ് ആവണ്ടേ? ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ട് കുപ്പിയിലും സംഭവം നിങ്ങൾ നമ്മൾ ഞാവൽപ്പഴം ഫില്ലാക്കി നിറച്ച് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ചീനമുളക്, ആവശ്യത്തിനുള്ള ചീനമുളക് ഇതിൽ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, സംഭവം ഇത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലത്തെ ചീനമുളകും തിന്നാം, ഞാവൽപ്പഴവും തിന്നാം, അടിപൊളി പരിപാടിയായിരിക്കും. ഇനി അടുത്ത് നമ്മൾ ഉപ്പ് കലക്കിയിട്ട് തിളപ്പിച്ച് ആറ്റി, അതായത് തണുത്ത വെള്ളമാണ്, ഉപ്പ് കലക്കിയിട്ട് അത് ചൂടാറാൻ വെച്ചിട്ടുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. രണ്ടിലേക്കും ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇനിയൊരു പരിപാടിയും കൂടി ഉണ്ട്, ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പരിപാടി. ഇതിലേക്ക് നമ്മൾ കുറച്ച് സുറുക്ക, കുറച്ച് സുറുക്ക രണ്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കേടുവരാതിരിക്കാനും അതിൽ നല്ല പുളിപ്പ് പിടിക്കാനൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്നിട്ട് നമ്മളിത് എത്ര ദിവസം അടച്ചു വെക്കേണ്ടി വരും? രണ്ട് ദിവസം. ആ രണ്ട് ദിവസം നമ്മളിത് അടച്ചു വെച്ചുമ്പോഴേക്ക് ഏകദേശം സംഗതി സെറ്റായിരിക്കും നമ്മളുടെ നാച്ചുറൽ ബ്ലാക്ക്ബെറി, ഇന്ത്യൻ ബ്ലാക്ക്ബെറി പിക്കോ.